നമസ്കാരം. നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങൾ ആർക്ക് അവകാശപ്പെട്ടതാണ്? എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പുണ്യഭൂമിയാണ് നമ്മുടെ ഭാരതം. ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ പ്രദേശങ്ങളിലും ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയിലും ആരാധനാഭാവത്തിലും അതുപോലെ ആരാധനാക്രമത്തിലും വിശ്വാസങ്ങളിലും രീതികളിലുമൊക്കെ വ്യത്യാസമുണ്ട് എന്നുള്ളതല്ലാതെ ക്ഷേത്ര സങ്കല്പങ്ങൾ എല്ലായിടത്തും, ഭാരതത്തിലെന്നല്ല ലോകത്തെല്ലായിടത്തും ഒന്നാണ്. ക്ഷേത്ര ജ്യാമിതീയ രൂപങ്ങളും നിർമ്മിതികളുമൊക്കെ ഏതാണ്ട് ഒന്നു തന്നെയാണ്. നമ്മുടെ ക്ഷേത്രങ്ങൾ നമ്മുടെ ഭക്തർക്ക് അവകാശപ്പെട്ടതല്ലേ? ഭക്തസമൂഹത്തിനും വിശ്വാസികൾക്കുമല്ലാതെ മതേതര സർക്കാരുകൾക്കും ഇവിടെ കയ്യിട്ട് വരുന്നവന്മാർക്കും അവിശ്വാസികൾക്കും അവകാശപ്പെട്ടതാണോ നമ്മുടെ ക്ഷേത്രങ്ങൾ? ഒരിക്കലുമല്ല. ഇഷ ഫൗണ്ടേഷൻ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും ശക്തമായ വാദം ഉന്നയിച്ചിരിക്കുന്നു. പൂജനീയ സദ്ഗുരു ഈ വിഷയം ഉന്നയിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് നടത്തിയിരിക്കുന്നു. അതിപ്പോൾ വലിയ ക്യാമ്പയിനായി സമൂഹ മാധ്യമങ്ങളിലൂടെ, വിവിധ മാധ്യമങ്ങളിലൂടെ, അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലൂടെയൊക്കെ തന്നെ പ്രചരിക്കുകയാണ്. ഫ്രീ ടെമ്പിൾസ്. സദ്ഗുരു പറയുന്നു, ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ ഞങ്ങൾക്ക് വിട്ടുതരിക, ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് വിട്ടുതരിക. എത്രയോ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ഇവിടെ നശിക്കുന്നു. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ പൂജയില്ലാതെ, ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ, വരുമാനമില്ല എന്ന് പറഞ്ഞ് പുറംകാലുകൊണ്ട് ഇവിടുത്തെ അധികാരവർഗം തട്ടിക്കളയുന്നു. കേരളത്തിലും നമ്മൾ മറിച്ചൊരു കാഴ്ചയല്ല കാണുന്നത്. ഇവിടെ എല്ലാ ക്ഷേത്രാചാരങ്ങളെയും ക്ഷേത്രവിശ്വാസങ്ങളെയും തകർക്കാനും അവ കൈപ്പിടിയിലൊതുക്കാനും അവയിലൂടെ ലഭിക്കുന്ന പണം സ്വന്തം കീശയിലാക്കാനും ശ്രമിക്കുന്ന അധികാരവർഗങ്ങളുള്ള നാടാണ് നമ്മുടെ നാട്. പ്രത്യേകിച്ച് കേരളവും തമിഴ്നാടും ആന്ധ്രയും തുടങ്ങിയ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ഈ ക്ഷേത്രങ്ങളൊക്കെ തന്നെ ഭക്തജനങ്ങൾക്ക്, ഭക്തസമൂഹത്തിന് വിട്ടുകൊടുക്കും. അവരത് ഭരിച്ചുകൊള്ളും, അവരത് വേണ്ട രീതിയിൽ നടത്തിക്കൊള്ളും, പ്രാർത്ഥനകൾ നടത്തിക്കൊള്ളും. ഈ ഒരു ശക്തമായ ക്യാമ്പയിനാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം മഹാശിവരാത്രിയോടനുബന്ധിച്ച് നടന്ന ഇഷ ഫൗണ്ടേഷൻ്റെ ഏതാണ്ട് 12 മണിക്കൂറിലധികം നീളുന്ന ശിവരാത്രി ആഘോഷങ്ങൾക്കിടയിലും പൂജനീയ സദ്ഗുരു ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തി, ഇക്കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഈ ഒരു കാര്യം വിശദീകരിച്ചുകൊണ്ട് ഈ ക്യാമ്പയിനിങ്ങിന് ഭക്തജനങ്ങളും ലോകത്തെമ്പാടുമുള്ള ഭാരതീയരും ശക്തമായ പ്രചരണം കൊടുക്കണം. സർക്കാർ സംവിധാനങ്ങളുടെ കയ്യിൽ നിന്നും, മതേതരന്മാർ എന്ന് വീമ്പളക്കുന്നവന്മാരുടെ കയ്യിൽ നിന്നും ഈ ക്ഷേത്രങ്ങൾ ഭക്തസമൂഹങ്ങൾക്കിടയിലേക്ക് എത്തണം, ഭക്തരുടെ കയ്യിലേക്ക് എത്തണം എന്ന ക്യാമ്പയിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. തീർച്ചയായും എല്ലാ ഭക്തജനങ്ങളും ഈ ക്യാമ്പയിൻ മാക്സിമം പ്രചരിപ്പിക്കുക, എല്ലാവരിലേക്കും എത്തിക്കുക എന്നൊരു സന്ദേശം കൂടിയാണ് സദ്ഗുരു നൽകിയത്. ഇഷ ഫൗണ്ടേഷൻ്റെ ശിവരാത്രി ആഘോഷങ്ങൾ ടീം തത്വമായി ഇടതടവില്ലാതെ 12 മണിക്കൂറിലധികം അത് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അതിന് അവർ നമുക്ക് അഭിനന്ദനങ്ങളും, ടീം തത്വമായിക്ക് അഭിനന്ദനങ്ങളും നന്ദിയും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ക്യാമ്പയിനിങ്ങിനും ഞങ്ങൾ പിന്തുണ കൊടുക്കുകയാണ്. ഞങ്ങളുടെ മാധ്യമത്തിലൂടെ, ഞങ്ങളുടെ പ്ലാറ്റ്ഫോമുകളിലൂടെ ഫ്രീ ടെമ്പിൾസ്, തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ ഭക്തജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. ഒപ്പം ഇന്ത്യയിലെ എവിടെയായാലും ക്ഷേത്രങ്ങൾ ഭക്തർക്കുള്ളതാണ്, ഭക്തജനങ്ങൾക്കുള്ളതാണ്, വിശ്വാസികൾക്കുള്ളതാണ്. അത് വിട്ടുകൊടുക്കുക തന്നെ വേണം. തീർച്ചയായും അതുതന്നെയാണ് വേണ്ടത്. അതുതന്നെയാണ് പൂജനീയ സദ്ഗുരു പറയുന്നത്. ആ ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമാകൂ എല്ലാവരും. ഫ്രീ ടെമ്പിൾസ്, ക്ഷേത്രങ്ങളെ സ്വതന്ത്രമാക്കുക, ക്ഷേത്രങ്ങളെ ഭക്തർക്ക് നൽകുക. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.